Hello, my dear students. Welcome back to online chalkboard. Now, we are construction of quadrilaterals. Second class in the aramtha chapter construction of quadrilaterals. We are discussing it. But we last page number 118 three equal rhombuses. Question. The answer is here. We are in class. ചെയ്യാൻ പറ്റുന്നതാണ് ഈ 4 ഈക്വൽ റോംബസസ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടീച്ചർ ഇവിടെ വരച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് അതിന്റെ ബാക്കി അതായത് ഈ 4 ഈക്വൽ റോംബസുകൾ നമുക്ക് ഇവിടെ വരയ്ക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു 6 ഈക്വൽ റോംബസും അതുപോലെ തന്നെ 3 ഈക്വൽ റോംബസും കൺസ്ട്രക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഫിഗർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഈ ഈ ഫിഗറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡേറ്റ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഇത് 60 ഡിഗ്രിയും ഇത് 2 സെന്റിമീറ്ററും അല്ലേ അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇത്രയും ഭാഗത്ത് ഇതിലേക്ക് വന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു 6 ഈക്വൽ റോംബസസ് അതുപോലെ തന്നെ 3 ഈക്വൽ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് എക്സാമിന് അപ്പോൾ അതുകൊണ്ടാണ് അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ടെക്സ്റ്റ് ബുക്കിനകത്ത് അതില്ല പക്ഷേ അതൊന്ന് മെൻഷൻ ചെയ്ത് പോകാം അതായത് ഇപ്പം നമുക്കിവിടെ ഓരോ സൈഡുകളിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സൈഡുകളുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ലെങ്ത് 2 സെൻറ്റിമീറ്റർ തന്നെയാണ് അപ്പോൾ ആ 2 സെൻറ്റിമീറ്റർ നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ ഇതുപോലെ ഓരോ ആർക്കുകൾ വരയ്ക്കുക ഓക്കെ എല്ലായിടത്തും നമുക്ക് വരച്ച് വെക്കാം ഇത് ബാക്കി ഒരുമിച്ച് കണക്ട് ചെയ്യാം ഒരുമിച്ച് ജോയിൻ ചെയ്യാം ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ് ഒരു ഫ്ലവറിൻ്റെ ഒരു പാറ്റേണിലേക്കൊക്കെ വരുന്നുണ്ട് അല്ലേ യെസ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര ഈക്വൽ റോംബസുകൾ കാണാം 1, 2, 3, 4, 5, 6 ഈക്വൽ റോംബസുകൾ കാണാം മനസ്സിലായോ അപ്പം ഇതേപോലത്തെ ഒരു ഫിഗർ വരയ്ക്കണമെന്ന് പറഞ്ഞാലും നമ്മളപ്പോൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ആ ഫസ്റ്റ് നമ്മളൊരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ വരയ്ക്കുക അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഇവിടെയും 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ എല്ലാം മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക എന്നിട്ട് ഈ ഭാഗം നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞു അല്ലേ ഇത്രയും ഭാഗം നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ആ ഒരു ഫിഗർ കിട്ടി അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഇവിടുന്ന് ആർക്കെടുത്ത് വരച്ചു ഇങ്ങനെ വരച്ചു അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കറക്റ്റായിട്ട് കിട്ടി ഇനി നമുക്ക് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും 3 ഈക്വൽ റോംബസുകൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം അപ്പോൾ ഈ വരച്ചിരിക്കുന്നതിനകത്തു നിന്ന് 3 ഈക്വൽ റോംബസുകളാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ഒന്നെങ്കിൽ ഈ ഭാഗം റബ്ബ് ചെയ്ത് കളയുക ഇല്ലെങ്കിൽ ഈ താഴത്തെ ഭാഗം റബ്ബ് ചെയ്ത് കളയുക താഴത്തെ ഭാഗം റബ്ബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ഈക്വൽ റോംബസുകൾ കിട്ടും ഇല്ലെങ്കിലോ ഇനി ഈ ഭാഗം റബ്ബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 ഈക്വൽ റോംബസ് കിട്ടും അല്ലേ അങ്ങനെ നമുക്ക് ഈ ഭാഗം റബ്ബ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇവിടെ 3 റോംബസുകൾ ഈക്വൽ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വേണേലും ചോദിക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ നമ്മൾ 2 ഈക്വൽ റോംബസുകൾ പഠിച്ചു 4 ഈക്വൽ റോംബസുകൾ പഠിച്ചു അതുപോലെ തന്നെ 6 ഈക്വൽ റോംബസ് ആണെങ്കിലും 3 ഈക്വൽ റോംബസുകളാണെങ്കിലും ഇതേപോലെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം അപ്പോൾ നിങ്ങളിത് വരച്ചൊക്കെ നോക്കുക കേട്ടോ എല്ലാത്തിനെയും നല്ല ഫെമിലിയർ ആക്കുക ഇത് നിങ്ങൾ മനസ്സിലിങ്ങനെ കിടക്കണം അപ്പം നിങ്ങൾക്കത് പിന്നെ എപ്പോൾ ചോദിച്ചാലും അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾക്കൊരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നിങ്ങളിപ്പം മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങളത് മനസ്സിലിരുന്ന് അത് രജിസ്റ്റർ ആവത്തില്ല അത് പിന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓർക്കത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ് ഗുഡ് ബൈ